ഇതാണ് നമ്മുടെ ഷോപ്പ് അല്ലേ? ഷോപ്പിലോട്ടൊന്നും കയറിയല്ല. വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതാണ് ഷോപ്പ്. ഓ, ഇത് പെസക സാധനമാണല്ലോ. നോർമൽ ലൈറ്റർ ഇല്ലേ, ലൈറ്റർ, തീപ്പെട്ടി എല്ലാം യൂസ് ചെയ്യാം. ഇതിലേക്ക് വരും. ആ, എന്നിട്ട് ഇങ്ങനെ എടുക്കും അല്ലേ? അടിപൊളി ഗ്ലാസ് ബോട്ടിൽ അല്ലേ? അപ്പൊ ലോക്ക് ആവും അല്ലേ? ലൈറ്റ് സ്മെൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ലാസ്റ്റ് ചെയ്യുമോ? ഇത് മിനിമം 12 മണിക്കൂർ ലാസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാശ് തിരിച്ചു തരും. പന്ത്രണ്ട് മണിക്കൂർ നിന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിന് എത്രയാ മുടക്കുന്ന ആ പൈസ തിരിച്ചു തരും. അത്ര ഗ്യാരണ്ടി ആണ്. ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ക്ലിനിക്ക് നാളെ കണ്ടാ ബ്രോ. നമസ്കാരം. നമസ്കാരം ബ്രോ. ഇപ്പൊ ഈ ഒരു ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാർ ഇങ്ങനെ കേറാൻ തോന്നിയല്ലോ. അത്രക്ക് വില ആയിരിക്കും പെർഫ്യൂമിന്? 100 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആയിരുന്നു. 100 രൂപ ആയിട്ട് പെർഫ്യൂം കിട്ടും? ഒരു വലിയ ബ്രാൻഡിന്റെ പെർഫ്യൂം, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന്റെ വില എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. അപ്പൊ ആ സ്മെല്ല് ഞാൻ ഇവിടെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റുമോ? ചെയ്തെടുക്കാം. 10,000 എന്നല്ല, 45,000-50,000 വരുന്ന ബ്രാൻഡിന്റെ വരെ നമ്മൾ ഈ ചെറിയ റേറ്റിൽ ചെയ്തു കൊടുക്കും. അത് ഏതെടുത്താലും ഒറ്റ റേറ്റ് ആണ്, അത്രേ ഉള്ളൂ. ഇത് എവിടെയാണ് നമ്മുടെ സ്ഥലം? കലൂരി വേൾഡ് വേൾഡ് ഗോൾഡൻ പെർഫ്യൂം എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നേക്കുവാണ്. ദേശാഭിമാനി റോഡ് അല്ലേ? അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ബ്രോ. ഇപ്പൊ ഈ കടയിൽ ഒരാൾ വരുന്നു, അപ്പൊ അയാളായിട്ട് സംസാരിച്ച് 2-3 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോ അവരുടെ ടേസ്റ്റിനുള്ള പെർഫ്യൂം ഒക്കെ കൊടുക്കാൻ പറ്റും? ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവത്തിന് അവര് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് സംസാരിച്ചാൽ തന്നെ അവരൊരു ടേസ്റ്റ് പെർഫ്യൂമിനെ കുറിച്ചിട്ടൊക്കെ മുമ്പ് യൂസ് ചെയ്ത പെർഫ്യൂം അങ്ങനെ സംസാരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിനനുസരിച്ചുള്ള 2-3 സാമ്പിൾ കാണിച്ചു കൊടുക്കും. ഇവിടെ ഉള്ളതല്ല, ഇവിടെ നിന്ന് ഈ കാണുന്നതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കും. അതുപോലെ ഇതെന്ന് വെച്ചാല് കുറച്ച് ഈ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ തന്നെ ചെയ്യുന്നത്. നമ്മളെ ദുബായിലെ ബ്രാഞ്ച് ഉണ്ട്, അവിടുന്ന് ഫുള്ള് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. അല്ലാത്തതാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കും. ആ, ഇവിടെ സ്പോട്ടിൽ വേണമെങ്കിൽ ഇപ്പം ബ്രാൻഡഡിന്റെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ബ്രാൻഡഡ് ടൈപ്പ് ഭയങ്കര വില വരുന്നത്, അതും ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്ത് മണം വേണോ അത് ഉണ്ടാക്കി തരും. ആ, അതുപോലത്തെ ഏത് ടൈപ്പാ വേണ്ടത്? അത് പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഒരുപോലത്തെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിൽ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് നമ്മൾ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ലൈറ്റ് സ്മെൽ ഉണ്ടാക്കാം. ഇതിൽ മിക്സ് ആക്കും, ലൈറ്റ് സ്മെൽ അല്ല പറഞ്ഞു. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കും. ഇതെന്താ സംഭവം? ഈ ഏരിയ കാണുന്ന ഇത് മൊത്തം ഫ്രാഗ്രൻസ് ആണ്, പല ടൈപ്പിലുള്ള ഫ്രാഗ്രൻസ്. ഇനി ഇത് ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഫ്രാഗ്രൻസിന്റെ കൂടെ ഇത് യൂസ് ചെയ്താലേ നമ്മൾ യൂസ് ചെയ്യണോ അല്ലേ? ഇത് യൂസ് ചെയ്യണം. ഇതിപ്പോ എങ്ങനെ, ഈ പല കളർ ഉണ്ടല്ലോ, അത് പല ടൈപ്പ് ഉണ്ട്. അത് എല്ലാ ഓയിലിലും പല പല സംഭവങ്ങളായിട്ട് മാറ്റി ചെയ്യുന്നതാണ്. മാച്ച് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ഇങ്ങനെ എടുക്കും അല്ലേ? അതെ. നമ്മള് മിക്സ് ചെയ്യും അല്ലേ? അപ്പം നമ്മൾ ഫ്രാഗ്രൻസ് എടുത്തു, ഫ്രാഗ്രൻസ് എടുത്ത് ഇത് ഇതിന്റെ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യേണ്ട സംഭവം കോമ്പൗണ്ട്സ് എടുത്തു എടുത്തു ഇനി മിക്സ് ചെയ്യും. മിക്സ് ചെയ്യും ബ്രോ. അപ്പൊ മിക്സ് ചെയ്ത സംഭവം ബോട്ടിലേക്കാക്കും. ബോട്ടിലോട്ട് ആക്കും. ആ, നല്ല ഗ്ലാസ്, അടിപൊളി ഗ്ലാസ് ബോട്ടിൽ അല്ലേ? ആ, ഇതാ കറക്റ്റ് ആ ML എടുത്തത് കറക്റ്റ് ഫില്ല് ആയിരിക്കും അല്ലേ? ആ ഹാ. അതുപോലെ ഈ ബോട്ടിലിൽ ഇപ്പം നിങ്ങളെ പേര് പ്രിന്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് നേരത്തെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ ബ്രോ ചെയ്യാൻ പോണോ? ഇത് അതിന്റെ പമ്പാണ്, പമ്പ്. ആ, ഒരേ ബോട്ടിലുള്ള പമ്പ് എടുത്ത് ഇത് ചെയ്യും. ഇതിന്റെ അളവില് കട്ട് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതൊക്കെ സാധാ നമ്മള് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഈ ഒരു രീതിക്ക് ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു സംഭവമൊക്കെ ഇത് ശരിക്കും നിങ്ങളാണോ ഇൻട്രോഡ്യൂസ് ചെയ്തത്? ഇത് ഇന്ത്യയില് നമ്മളാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. ഇന്ത്യയില് ഈ ഒരു ബോട്ടിൽ, പെർഫ്യൂം ബാർ ബോട്ടിൽ എന്ന് പറയും ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്ത്യയില് നമ്മളാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടായത്? എല്ലാ ബ്രാഞ്ചിലും. എവിടെയൊക്കെ ബ്രാഞ്ച് ഉള്ളത്? ബ്രാഞ്ച് കൊച്ചിയില്, കലൂരി, പനമ്പള്ളി നഗർ, ന്യൂക്ലിയസ് മാള്, തോപ്പുംപടി. അത്ര സ്ഥലത്തുണ്ട്. പുറത്തല്ല, ബാംഗ്ലൂർ ഉണ്ട്. അതുകൂടാണ്ട് ദുബായില് 3 ബ്രാഞ്ചസ് ഉണ്ട്. വേൾഡ് ഗോൾഡൻ പെർഫ്യൂംസ്, ദുബായില്, ദേറ, ഷാർജ. അത്രയും ടോപ്പ് ബ്രാൻഡാണ്. ആ, നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. 10-30 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള, 1988 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ അത് ഫില്ല് ചെയ്ത്, ഇനി ഫില്ല് ചെയ്ത് അതിന്റെ അടപ്പും വെച്ച് അതിന്റെ സംഭവം ചെറുതായിട്ട്
ലൈറ്റ് സ്മെല്ല്. നമ്മുടെ പെർഫ്യൂം റെഡിയായി. ലൈറ്റ് സ്മെല്ല് അല്ലേ, ക്യാപ്പും കൂടി ഇട്ടാ കംപ്ലീറ്റ്. കംപ്ലീറ്റ് ആയി. നമ്മുടെ സാധാ ഷോപ്പിൽ കിട്ടുന്ന രീതിക്ക് കിട്ടും. അതെങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ കൊടുക്കും? അത് നമ്മൾ റോൾ ഓൺ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ കൊടുക്കും. 100 ലോട്ട് കിട്ടും. 100 ലോട്ട്. ഓക്കേ. അതില് മാക്സിമം ഒരു 3000. അതിന്റെ മുകളിൽ ഒന്നുമില്ല. മാക്സിമം 3000 വരെ ഉള്ളൂ. 100 ലോട്ട് 3000 വരെ. ബ്രോ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയുള്ളവരൊക്കെയാ? കസ്റ്റമേഴ്സ് സാധാരണക്കാരുണ്ട്, പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. സിനിമ മേഖലയിലൊക്കെ ഈ ടൂറിസ്റ്റുകളുണ്ട്. അതുപോലെ നമ്മളെ ദുബായിൽ നിന്ന് എടുത്ത അറബികൾ ആ കസ്റ്റമർ ഉണ്ടാവും, അവരിവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നു. ബ്രോ അപ്പൊ കത്തിച്ചാലോ? ഓക്കെ കത്തിച്ചോ. ലൈറ്റർ ആല്ലേ? ആ ലൈറ്റർ. ഓ ഇത് പെസക സാധനമാണല്ലോ. ഇനി തന്നെ കത്ത് പിടിക്കുമല്ലേ? തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട്. ഇതിന് ഫുള്ള് പഴുക്കുമല്ലേ? അത് ഫുള്ള് പഴുത്തു വരും. പഴുത്തു ഹീറ്റാവും അത് പെട്ടെന്ന്. എന്നിട്ട് നമ്മൾ എന്താ ഇടാൻ പോകുന്നത്? അത് കഴിഞ്ഞിട്ട് ഊതുണ്ട്. ഇതെന്താ? നമ്മുടെ തന്നെ ഊത്. ഊതൽ സദ്യയോടുള്ള പ്യുവർ ഊതാണ്. അപ്പൊ ഇത് കളർ എന്താ ഇങ്ങനെ? ഇത് വല്ലതും ചേർത്തിട്ടുണ്ടോ പെർഫ്യൂം വല്ലതും? ഇല്ല, ഒന്നും ചേർത്തിട്ടില്ല. കറക്റ്റ് അതിന്റെ ഇതാണ്. ഊതാണ് നേരെ അതിൻ്റെ അതിൻ്റെ അകത്ത് വെക്കും. ആ ജസ്റ്റ് വെച്ചോടുക്കാം. വെച്ചിട്ട് കണ്ടിട്ട് അടച്ചു വെച്ചാൽ മതി. ആ അപ്പൊ ആ സ്മോക്ക് ഇങ്ങനെ പുറത്തോട്ട് വരും. ഇങ്ങനെ വന്നോണ്ടിരിക്കുമല്ലേ. ആ ഓക്കെ. എയർ ഫ്രെഷ്നർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാൻ പറ്റും. നല്ല സ്മെല്ലായിരിക്കും. ഇത്രയും പോകും വരും ആ ചെറിയൊരു പീസിന്. ഏ പിന്നെ നല്ല സ്മെല്ലും ഉണ്ടേ. ചെറിയ പീസിന് ഇത്രയും പോകും വരും അല്ലേ. അടിപൊളി. ബ്രോ ഇപ്പൊ സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ച് ഇതുപോലത്തെ ഒരു സാധനം ഒന്നും വീട്ടിൽ കാണില്ല. അപ്പൊ ഇത് കത്തിക്കാനായിട്ട് നോർമൽ ലൈറ്റർ ഇല്ലേ, ലൈറ്റർ തീപ്പെട്ടി എല്ലാം യൂസ് ചെയ്യാം. അങ്ങനെ കത്തിക്കാൻ പറ്റും. ഇങ്ങനെ തീ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റില്ല. ആ ലെയർ ഇങ്ങനെ മാറി മാറി വരും. ഫുള്ള് കത്തും. ആ ഓക്കെ. അപ്പൊ തീപ്പെട്ടി ആയാലും മതി അല്ലേ? തീപ്പെട്ടി ആയാലും നമുക്ക് മതി. ഇത് ഒരുപാട് സമയം നിൽക്കുവോ? അതൊരു ഹാഫ് ആൻ അവർ ഉണ്ടാവും. അരമണിക്കൂർ. അരമണിക്കൂർ എന്തായാലും കിട്ടും. അത്രയൊക്കെ ഒരു ദിവസം നമ്മള് കത്തിക്കോളല്ലേ. ഇതൊരു മറ്റേ ഇതെടുത്ത് വെക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് ഫുള്ള് ഇതായി കഴിയുമ്പോ ഇട്ട് കൊടുത്ത ഒരു പീസ് എടുത്തിട്ട്. ഒരു പീസ് വെച്ചാൽ മതി അല്ലേ? ചെറിയ പീസ് മതി. ചെറിയ പീസ് എടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കും. ഓക്കെ. പിന്നെ ഇത് പോഞ്ഞോളൂ അല്ലേ? ഇങ്ങനെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് പോകുകയോ? പോഞ്ഞു പോഞ്ഞു പോകുന്ന കൊണ്ട്. ഓക്കെ കണ്ട. നല്ല പുകയായേ. ബ്രോ ഇതെന്താ പരിപാടി? ഇത് നമ്മള് ഇപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് ഗിഫ്റ്റുകൾ കൊടുക്കുമല്ലേ, ആനിവേഴ്സറി ഗിഫ്റ്റ്. അപ്പൊ അത് ബോട്ടിലില് പേര്, ഇതുപോലത്തെ ബോട്ടിലില് പേര് അടിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പേര് അടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ പാക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ഗിഫ്റ്റിനൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുക്കാറുണ്ട്. ഓക്കെ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ബ്രാൻഡല്ലേ? അതിനകത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ബ്രാൻഡാ? ഈ ഒരു മുംബൈസ് എന്ന് പറഞ്ഞ കുറച്ച്. അത് ഏത് രാജ്യക്കാർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും എല്ലാവരും. ദുബായിലാണെങ്കിലും അവര് ഒരുപാട് രാജ്യത്തിലെ ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് അതല്ലേ. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കേരളത്തിൽ ഇരുന്ന് ആർക്കെങ്കിലും ഈ ഒരു പെർഫ്യൂം വേണം, അവരെന്ത് ചെയ്യണം? കേരളം എന്നല്ല, ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. കൊറിയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എനിക്കൊരു സ്മെല്ല്, എന്റെ ആ ഒരു സ്മെല്ലിന്റെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ മതിയാ? ഇപ്പൊ വിളിച്ചിട്ട് അവരൊരു ഐഡിയ പറയാം. ലൈറ്റ് മതി, ലൈറ്റ് മതി. ഒരാൾക്ക് ഫ്ലവറിന്റെ ടൈപ്പ് വേണം, ഇല്ലെങ്കിൽ ഫ്രഷ്, ഓഫീസ് യൂസ്, ഡെയിലി യൂസ്, അങ്ങനെ കല്യാണത്തിന് യൂസ് ചെയ്യാനായിരിക്കും. അപ്പൊ അതനുസരിച്ച് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. ഈ താഴത്തൊക്കെ എന്തായിരിക്കുന്ന? ഇതിന്ന് നമ്മളെ ഊതില്ലേ വീട്ടിലൊക്കെ കത്തിക്കുന്ന ആ സംഭവം തന്നെയാണ്. അതൊക്കെ സെയിലുണ്ട്. പലതരം ഫ്രാഗ്രൻസിൽ വരുന്നതാണ്. ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് ബോഡി ലോഷൻ. ബോഡി ലോഷൻ ഒക്കെ ഉണ്ട്. ഇതും പെർഫ്യൂം പോലെ 12 അവേഴ്സ് മണി ബാഗ് ആയിരുന്നു. നമ്മുടെ ശരീരത്തിലെ സ്മെല്ല് നിൽക്കും. ഓക്കെ. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. പിന്നെ ഇതൊക്കെ ഈ പോക്കുന്ന സാധനങ്ങൾ അതൊക്കെ കൊടുക്കാനുള്ള? ഇതൊക്കെ അതിന്റെ സ്റ്റാൻഡുകളാണ്. ഇത് ഇലക്ട്രിക്കലും വരുന്നുണ്ട്, ഇത് ചാർക്കോളിലും വരുന്നുണ്ട്, പല ടൈപ്പിലും. ഇത് കാന്തോ അല്ലേ? ഒട്ടിപ്പിടിക്കും. ഓക്കെ അടിപൊളി.